ശരിക്കും കെ എസ് ഇ ബിയിൽ എന്താണ് പ്രശ്നം? യൂണിയനുകളുടെ കടന്നുകയറ്റത്തിനെതിരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ രോഷപ്രകടനമാണോ ഈ നടക്കുന്നതൊക്കെ എന്ന് ന്യായമായും സംശയമുണ്ടാകാം. പക്ഷേ കെ എസ് ഇ ബിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന സർക്കാരിൻ്റെ നോമിനി, അദ്ദേഹം നേരത്തെയും തൻ്റെ പദവികളിലിരുന്നു കൊണ്ട് ആ പദവി എങ്ങനെയൊക്കെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി മാറ്റാം എന്ന് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കെ എസ് ഇ ബിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നല്ല കാര്യങ്ങളാകാം ബി അശോക് മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ചില തീരുമാനങ്ങളാണ്. ഇപ്പോൾ എസ് ഐ എസ് എഫിനെയൊക്കെ അവിടെ സുരക്ഷാ സൗകര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അവിടെ ഇതുവരെ തുടർന്നു പോന്നിരുന്ന എല്ലാ സംവിധാനങ്ങളിലും പൊടുന്നനെ അങ്ങ് മാറ്റം വരുത്തിക്കളയാം എന്നുള്ള ചിന്ത ഒരു ഉദ്യോഗസ്ഥനിൽ ഉണ്ടാകുമ്പോൾ, അത് കെ എസ് ഇ ബിയുടെ ചെയർമാന് ഉണ്ടാകുമ്പോൾ, അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ ബാക്കി ജീവനക്കാരിൽ നിന്നുണ്ടാകുന്നത്. അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മുൻമന്ത്രി എം എം മണിക്കെതിരെ വരെയുള്ള പരാമർശമായി മാറുമ്പോൾ അതിന് രാഷ്ട്രീയമായി മറ്റൊരു മാനം വരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എം എം മണി പറഞ്ഞതുപോലെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ തന്നെയാണ് മണി വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന ടീം സുസജ്ജമായ ഒരു ടീമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പേരുദോഷം കേൾപ്പിക്കാതെ ജനങ്ങളെക്കൊണ്ട് കൈയടിപ്പിക്കുന്ന രീതിയിൽ ആ വകുപ്പിനെ കൈകാര്യം ചെയ്യാൻ എം എം മണിക്ക് സാധിച്ചിരുന്നു. ഇനി എന്തൊക്കെ ആക്ഷേപങ്ങൾ ബി അശോക് ഒരു വശത്തിരുന്ന് പറയാൻ ശ്രമിച്ചാലും ആ വകുപ്പിനെ നന്നായി എം എം മണി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ കണ്ണടച്ചിരുട്ടാക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് മണി ആശാന് ഇത് മന്ത്രി പറഞ്ഞിട്ട് പറയുന്നതാണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കേണ്ടി വന്നത്. എന്തായാലും യൂണിയനുകൾ ഉള്ള ഒരു സംവിധാനത്തിൽ, നമ്മുടെ നാട്ടിൽ അത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ട്. അത് യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് അനുകൂല യൂണിയനുകൾ, എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് അനുകൂല യൂണിയനുകളൊക്കെ ആ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ഇടപെടാറുണ്ട്. അത് ഒരു നാട്ടു നടപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ നടക്കുന്നു. അത് അതേ സംവിധാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരാൾ തന്നെ നാളെ രാവിലെ അങ്ങ് തലകുത്തി മറിച്ചു കളയാം എന്ന് ഒറ്റയ്ക്കിരുന്നങ്ങ് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സമവായത്തിലൂടെ ചർച്ചകളിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന പ്രശ്നപരിഹാരത്തിന് അതിൻ്റെ വഴി തേടാതെ ഇമാതിരി അഭ്യാസ പ്രകടനങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ കേമനാകാൻ ശ്രമിക്കുമ്പോഴാണ് നെല്ലിക്കാത്തളം വയ്ക്കേണ്ടുന്ന ഗതികേടുണ്ടാകും എന്ന് മറുവശത്ത് നിൽക്കുന്നവർക്ക് പറയേണ്ടി വരുന്നത്.